നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയും, ഈ രണ്ട് വിഷയങ്ങൾ എല്ലായ്പ്പോഴും കേരള സമൂഹം ചർച്ച ചെയ്യാറുണ്ട്. കാരണം കേൾവി ഇല്ലാത്ത തരത്തിലുള്ള കോടികളും ലക്ഷങ്ങളും ഒക്കെയാണ് ഇവരുടെ വികസനത്തിനും അതുപോലെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലവഴിക്കാറുള്ളത്. ഒരു സാധാരണ രാജ്യത്തിലെ ഒരു സാധാരണ വളരെ ചെറിയ സംസ്ഥാനമാണ് കേരളം. ഇതേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വസതിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കുമായി പൊടിച്ചടക്കുന്ന തുകയുടെ എണ്ണം കണ്ട് അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി പോലും കണ്ണു തള്ളിയിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പുറത്തു വരികയാണ്. ക്ലിഫ് ഹൗസിൽ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ആദ്യ നടപടി പുറത്തു വരുന്നത്. CCTV സ്ഥാപിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ 4,50,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പ് CCTV സ്ഥാപിക്കാൻ ടെൻഡറും ക്ഷണിച്ചു കഴിഞ്ഞു. September 20 ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി. 4.32, അതായത് 4,32,000 രൂപയ്ക്കാണ് CCTV സ്ഥാപിക്കാനുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ RSS ബന്ധം, ADGP ഉയർന്ന ആരോപണങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം സമരം ശക്തിപ്പെടുത്തിയതോടുകൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. സുരക്ഷയുടെ പേരിൽ പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ അഡീഷണലായി CCTV സ്ഥാപിക്കാനാണ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചത്. നിലവിലുള്ള നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെയാണ് ഇത്. ഇതിലുള്ള പണം 4,00,000 രൂപ KN ബാലഗോപാൽ അനുവദിച്ചു കഴിഞ്ഞു. എന്നാൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ചിലവ് 4,00,000 ഒതുങ്ങില്ല എന്നാണ് സൂചന. ആവശ്യമെങ്കിൽ വീണ്ടും തുക അനുവദിക്കാം, ഒരു മടിയും വേണ്ട ചോദിക്കാൻ എന്ന നിലപാടിലാണ് ധനവകുപ്പ്. സംസ്ഥാനത്ത് ഏത് വിവാദം ഉണ്ടായാലും സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നടപടി മുഖ്യമന്ത്രിയുടെ സുരക്ഷ അങ്ങ് വർദ്ധിപ്പിക്കലാണ്. പിന്നെ ഒന്നും നോക്കണ്ട, അടിയും ഇടിയും ഒക്കെ. മുഖ്യരെ സംരക്ഷിക്കാൻ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ നയം. ട്രഷറി നിയന്ത്രണം നിലനിന്നാലും ഇല്ലെങ്കിലും എത്ര ലക്ഷം മുടക്കിയും മുഖ്യന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന നയം. RSS ബന്ധത്തിന്റെ കാര്യത്തിൽ ഇത്തിരി നയവ്യതിയാനം സംഭവിച്ചാലും മുഖ്യനെ പൊന്നുപോലെ കാക്കുന്ന കാര്യത്തിൽ അണുവിട ചലിക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റക്കെട്ടായുള്ള തീരുമാനം. പിണറായിക്ക് യാത്ര ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാമെങ്കിൽ പിന്നെ കുറച്ച് സുരക്ഷാ ക്യാമറയ്ക്കാണോ ഈ നാട്ടിൽ പഞ്ഞ്? അധികാരമുണ്ടെങ്കിൽ എന്തും നടത്താമെന്ന് കേരളത്തിന് കാണിച്ചു തന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയാണല്ലോ ഈ അടിമ സഖാക്കൾക്ക് വലുത്. വയനാട് പുനർനിർമ്മിതി, റോഡ് പണി, ജീവനക്കാരുടെ ശമ്പളം, ക്ഷേമബത്ത, പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അങ്ങനെ എന്തൊക്കെ മുടങ്ങിയാലും മുഖ്യന്റെ സുരക്ഷയ്ക്കും ക്ലിഫ് ഹൗസിന്റെ മോടി പിടിപ്പിക്കൽ ചടങ്ങിനും ഒന്നും തന്നെ ഒരു മുടക്കവും വരാൻ പാടില്ല. കൃത്യമായി നടപ്പാക്കുന്ന സർക്കാർ ഉറപ്പാക്കും എന്നതിൽ ആർക്കും സംശയം വേണ്ട. വേണ്ടി വന്നാൽ DYFI പ്രവർത്തകരെ അണിനിരത്തി മുഖ്യന്റെ രക്ഷാപ്രവർത്തനം പാർട്ടി ഏറ്റെടുക്കുവാനും സാധ്യത ഏറെയാണ്. എന്തൊക്കെ ആരോപണം വന്നാലും അന്വേഷണമോ നടപടിയോ എടുക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് പിണറായിക്ക് ഒരു ശീലമായിപ്പോയി. എന്തായാലും നികുതിപ്പണം ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള അവസരം പാർട്ടിയിലെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറുമല്ല. വേണമെങ്കിൽ സ്തുതി പാടുന്നവർക്കായി 5-10 എറിഞ്ഞുകൊടുത്ത് ഓണക്കാലത്ത് ഒരു തിരുവാതിര പാട്ട് കൂടി ഏർപ്പാട് ചെയ്യാനും മടിക്കില്ല. ADGP അജിത്കുമാർ RSS നേതാക്കളെ നേരിൽ കണ്ട് കരാർ ഉറപ്പിച്ച പോലെ മുഖ്യന്റെ സംരക്ഷണം RSSഉം BJPയും ഏറ്റെടുക്കുമോ എന്നും കണ്ടറിയാം. അതുകൊണ്ട് തന്നെ RSS പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം സംരക്ഷിച്ചു പിടിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കരിമ്പൂച്ചകളെ ഇറക്കുവാനും സാധ്യതയേറെയാണ് എന്ന ആക്ഷേപവും ഒരു സൈഡിൽ ഉയരുകയാണ്. അതല്ല, കരിമ്പൂച്ചകളെ ഒന്നും വേണ്ടതില്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസിസ്റ്റന്റിനെ മാത്രം ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ DYFI പിള്ളേരെ ഇറക്കിയാൽ മതി എന്ന് പറയുന്നവരും നിരവധിയാണ്. എല്ലാ ഐശ്വര്യത്തിന്റെയും കാരണഭൂതനായ മുഖ്യനെ പൊന്നുപോലെ കാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുമുന്നണി. സ്വന്തം പാർട്ടി നയം അറബിക്കടലിൽ തള്ളിയാലും അധികാരത്തിന്റെ പങ്കുപറ്റി എന്തെങ്കിലും നേട്ടം ഉറപ്പിക്കാമോ എന്ന ശ്രമത്തിലാണ് CPI, RJD തുടങ്ങിയ ഘടകകക്ഷികളും. കണ്ടറിയാം മുഖ്യന്റെ ക്യാമറയിൽ എന്തെങ്കിലും പതിയുമോ എന്ന്.